വനംവകുപ്പുമായി ബന്ധപ്പെട്ട് മൂന്ന് ആരോപണങ്ങളാണ് ഉയർന്നത്. ഒന്ന്, മധു താമസിച്ചിരുന്ന ഗുഹ കാട്ടിക്കൊടുത്തത് വനം വകുപ്പിൽ ജോലി ചെയ്യുന്ന ഡ്രൈവറായി ജോലി ചെയ്യുന്ന ആളാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. രണ്ട്, മധുവിനെ ജനക്കൂട്ടം ബലമായി നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ വനം വകുപ്പിൻ്റെ ജീപ്പ് അകമ്പടി സേവിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. മൂന്ന്, മുക്കാലിയിൽ ജനങ്ങൾ മധുവിനെ കയ്യേറ്റം ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വനം വകുപ്പ് ജീവനക്കാർ സാക്ഷ്യം വഹിച്ചു, ഇത് തടയാൻ ശ്രമിച്ചില്ല എന്നിങ്ങനെ മൂന്ന് ആരോപണങ്ങളാണ് വനം വകുപ്പിന് നേരെ ബന്ധുക്കളും മധുവിൻ്റെ സഹോദരി ചന്ദ്രിക അടക്കമുള്ളവർ ഉന്നയിച്ചത്. ഈ മൂന്ന് ആരോപണങ്ങളും പരിപൂർണമായി തള്ളിക്കളയുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഹെഡ് ഓഫ് ഫോറസ്റ്റിന് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. മരക്കാർ എന്ന ആളാണ് ജനക്കൂട്ടത്തിന് മധു താമസിക്കുന്ന ഗുഹ കാട്ടിക്കൊടുത്തത്. ഇയാൾ വനത്തിനോട് ചേർന്ന തേക്ക് പ്ലാന്റേഷനിലെ മരങ്ങൾ മുറിക്കുന്നതിന് ക്വട്ടേഷൻ എടുത്തിട്ടുള്ള ആളുടെ ഡ്രൈവർ മാത്രമാണ്. ഇയാളിപ്പോൾ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ കഴിയുകയും ചെയ്യുകയാണ്. താൻ തന്നെയാണ് സ്ഥലം കാട്ടിക്കൊടുത്തത് എന്ന് ഇയാൾ മരക്കാർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. രണ്ട്, മുക്കാലിയിലെ ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ജനക്കൂട്ടം മധുവുമായി കടന്നുപോയി 5 മിനിറ്റിന് ശേഷമാണ് സോഷ്യൽ ഫോറസ്റ്ററിയുടെ വാഹനം അതുവഴി കടന്നു വരുന്നത്. അങ്ങനെ രണ്ടാമത്തെ ആരോപണവും സത്യവിരുദ്ധമാണ് എന്നുള്ളതാണ് ഫോറസ്റ്റ്.